പയ്യോളി നഗരസഭ പടിഞ്ഞാറൻ മേഖലയിലെ കുടിവെള്ള പദ്ധതി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് പുൽക്കൊടിക്കൂട്ടം. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ വുഡ്സിലാണെന്ന കാര്യം? പ്രാദേശികമായി കമ്മിറ്റികൾ ഉണ്ടാക്കി പണ്ട് നടന്നതിലും വലിയ വലിയൊരു സമരത്തിലേക്ക് തന്ന വെള്ളം തൊണ്ടയിൽ ഒഴിക്കാൻ നോക്കിയ വെള്ളം കൊണ്ടും മിതൃത്വവാദപരമായി അനാവശ്യമായി നമുക്കറിയാലോ കേരളിന്റെയും വലിയ വലിയ പദ്ധതികളുടെയും കാര്യം ചർച്ച ചെയ്യുന്ന കാലത്ത് ഈ പയ്യോളിയിലെ കുറെ ആളുകൾ ഒരു ദാഹത വെള്ളത്തിനാണ് ചോദിക്കുന്നത്. അത് ചോദിച്ച് ഒരുപാട് കാലം തെരുവിലിറങ്ങി സമരം ചെയ്ത് തന്നു, തന്നിട്ടും അതിന്റെ കാര്യങ്ങൾ നീക്കാതെ പൊറാട്ട് നാടകം കളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ തെറ്റാണ്. വലിയ രീതിയിലുള്ള സമരങ്ങളിലേക്ക് പോകും. ആ പോകുന്നതിന്റെ സൂചന മാത്രമാണ് ഇപ്പോൾ ഇവിടെ കണ്ട പ്രകടനം. ഒരു വലിയ രീതിയിലുള്ള സമരം നടത്തിയതിന് ശേഷമാണ് ഈ പയ്യോളി നഗരസഭയിലെ 17 ഡിവിഷനുകളിലേക്ക് ഉള്ള കുടിവെള്ള പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. അന്ന് 35 കോടി രൂപയായിരുന്നു പ്രഖ്യാപിച്ചത്. പക്ഷേ അത് പ്രൊജക്റ്റ് കഴിയുമ്പോൾ 30 കോടിയായി. ആ 30 കോടി അതിൻ്റെ പ്രൊജക്റ്റും കാര്യം ശേഷം പിന്നീട് അതിൽ അതൊരു പൈപ്പിൻ്റെ സാങ്കേതിക പ്രശ്നം പറഞ്ഞ് അത് ഫിനാൻസിലേക്ക് വീണ്ടും പോകണം പറഞ്ഞ് 1.5 വർഷം അതിനെടുത്തു. ആ 1.5 വർഷം എടുത്ത് ഫിനാൻസിൽ നിന്ന് ആ പൈപ്പിൻ്റെ ഇത് ആ പരിഹാര പ്രശ്നം പരിഹരിച്ച് വീണ്ടും വന്നു. വീണ്ടും വന്നതിന് ശേഷം കാരണം ടെൻഡറിന് വെച്ചു. ആ ടെൻഡറിന് വെച്ചിട്ട് 7 ആളുകൾ ടെൻഡറിൽ പങ്കെടുത്തു. 7 ആൾ ടെൻഡറിൽ പങ്കെടുത്തിട്ട് 1 ആൾ ടെൻഡർ എടുത്തു. ആ ടെൻഡർ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അതുവരെ എല്ലാ റേറ്റും കാര്യമൊക്കെ നോക്കി ഏറ്റവും കുറഞ്ഞ റേറ്റ് കോട്ടയിലാക്കാണ് ടെൻഡർ കിട്ടിയിട്ടുള്ളൂ. ആ ടെൻഡർ എടുത്ത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ അയാൾ പറയുന്നത് അയാൾ എഗ്രിമെൻറ്റ് വെക്കേണ്ട സ്റ്റേജാണ്. ഇപ്പോൾ അയാൾ പറയുന്നത് ഞാൻ എഗ്രിമെൻറ്റ് വെക്കില്ല എന്നാണ് പറയുന്നത്. അയാൾ എഗ്രിമെൻറ്റ് വെക്കാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും റീടെൻഡറിന് പോകണം. വർഷങ്ങൾ നീണ്ടുനിന്ന ജലസമരത്തിന്റെ ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട പയ്യോളി നഗരസഭയിലെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പുൽക്കൊടിക്കൂട്ടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ 100 കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെ അണിനിരന്ന ജനകീയ പ്രകടനം പയ്യോളി ടൗണിൽ നടന്നു. വരാനിരിക്കുന്ന സമരത്തിന്റെ വിളംബരം എന്നോണം സ്ത്രീകളുടെ വൻനിര ഉൾപ്പെടെ 100 കണക്കിനാളുകൾ പങ്കെടുത്ത പ്രകടനം എം സമദ്, നിഷിത് മരിച്ചാലിൽ, ശ്രീകല ശ്രീനിവാസൻ, ഗീത പ്രകാശൻ, അംബിക ഗിരിവാസൻ, ചാലിൽ പവിത്രൻ, ടി കെ രാജൻ, വിഎം സുരേഷ്, മരിച്ചാലിൽ ശ്രീനിവാസൻ എന്നിവർ നേതൃത്വം നൽകി. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്.